സൈഫ, സുനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ അല്ലെങ്കിൽ പാർട്ടി യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കാത്തത് ഇത് ആദ്യമായിട്ടല്ല. പക്ഷേ ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ ഇ പി ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇത്തരത്തിൽ രാജ്യസന്നദ്ധത കൂടി ഇ പി ജയരാജൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സി പി എമ്മിനുള്ളിൽ തന്നെ ഈ ഒരു വിഷയം സജീവ ചർച്ചയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സി പി എമ്മിന്റെ സംഘടനയിൽ അത് സജീവ ചർച്ച തന്നെയായിരുന്നു. അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി രണ്ടാഴ്ച മുമ്പ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഇ പി യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടി നേതൃത്വം പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരികെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇ പി വിഷയം അടഞ്ഞ അധ്യായമല്ലേ അല്ലല്ലേ എന്ന് ചോദിക്കും അദ്ദേഹം പറയുന്നത്. അടഞ്ഞ അധ്യായമാണെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ പറയുമോ എന്ന് തിരികെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ഈ വിഷയം സജീവ പരിഗണനയിലുണ്ടായിരുന്നു, അത് നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടപടിയെടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. സി പി എമ്മിൻ്റെ സംഘടനാ രീതി പ്രകാരം ഏത് അംഗത്തിനെതിരെ അദ്ദേഹം പാർട്ടി തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ അച്ചടക്ക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നയവ്യതിയാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കെതിരെ സംഘടനാ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ആ രീതി. അത് ഏത് ഉയർന്ന നേതാവായാലും അങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ഉണ്ടായത് വി എസ് അച്യുതാനന്ദന് മാത്രമാണ്. അദ്ദേഹത്തിനെതിരെ വിവിധ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കൊണ്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു അന്ന് പാർട്ടി കാര്യമായ നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. പാർട്ടി സമ്മേളനത്തിൽ നിന്ന് വരെ വി എസ് അച്യുതാനന്ദൻ ഇറങ്ങി വന്നിട്ടുണ്ട്, എന്നിട്ട് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടിയുടെ ഒരു ഇളവ് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള നേതാവുണ്ടെങ്കിൽ അത് വി എസ് അച്യുതാനന്ദൻ മാത്രമാണ്. പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും പോളിംഗ് ബ്യൂറോയിൽ നിന്ന് വരെ പുറത്തു പോകേണ്ട അവസ്ഥ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഏത് വലിയ നേതാവായാലും നടപടിയെടുക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംഘടനാ രീതി. ഇപ്പോൾ ബി ജെ പി നേതാവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കി. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുമുന്നണി കൺവീനർ പോയി ബി ജെ പിയുടെ പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന വിലയിരുത്തൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടപടിയിലേക്ക് പോകണമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നടപടിയാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുക എന്നുള്ളത് അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിക്കുന്നു. അത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ചോദിച്ചു വാങ്ങിയാണെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നില്ല. അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, അത് പാർട്ടി നേതൃത്വം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഇനി സംഘടനാ നടപടി വരാനിരിക്കുന്നു. സംഘടനാ നടപടി എന്തായാലും അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്നാലും ഇ പി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിർണായകം തന്നെയാണ്. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത് ഈ വിഷയം തന്നെയാണ്. സംഘടനാ കാര്യങ്ങളാണ് അജണ്ടയായി വരുന്നത്. ആ സംഘടനാ കാര്യങ്ങളിൽ ഇ പി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച അതൊരു പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെ വരികയാണ്. ഇന്നത്തെ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോയിരിക്കുന്നു. നേരത്തെ സുനിലും ഫാരിസും സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത് ആദ്യമല്ല. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് കൃത്യമായ കാരണം ഇ പി ജയരാജന് ഉണ്ട്. തനിക്കെതിരായ നടപടി ഇന്നത്തെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കമ്മിറ്റിയിൽ ഇ പിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മൾ തിരക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൂടി പങ്കുവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം പോവുകയാണ്. തീർച്ചയായും സൈഫ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇക്കാര്യം തീർച്ചയായിട്ടും ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇ പിക്കെതിരെ എന്ത് നടപടി ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് സൈഫ? ഫാരിഷ, സി പി എമ്മിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി എമ്മിൻ്റെ ഒരു സംഘടനാ ചട്ടമുണ്ട്, സി പി എമ്മിൻ്റെ ഒരു ഭരണഘടനയുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരംഗം അത് ഏത് ഘടകത്തിലാണോ അദ്ദേഹം ഭാഗമായിരിക്കുന്നത്, ഇപ്പോൾ ബ്രാഞ്ച് അംഗമായിട്ടുള്ള ആൾ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിൽ ബ്രാഞ്ചാണ് സ്വീകരിക്കേണ്ടത്. ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കുന്ന ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം, ലോക്കൽ കമ്മിറ്റി സ്വീകരിക്കണം. എ സി അംഗമായിരിക്കുന്ന ആൾക്കെതിരെ ആ കമ്മിറ്റിയാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഡി സിയിലേക്ക് വരികയാണെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോവുകയാണെങ്കിലും ഇങ്ങനെയാണ് സി പി എമ്മിൻ്റെ സംഘടനാ രീതി. അതായത് ഇ പി ജയരാജനെതിരെ നടപടി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, സംഘടനാപരമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കേന്ദ്ര കമ്മിറ്റി യോഗമാണ്, കേന്ദ്ര കമ്മിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അത് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇത് ഈ സംസ്ഥാനത്ത് ഇടതുമുന്നണി എന്ന നിലയിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം സി പി എമ്മിനാണ് എല്ലാ കാലത്തും നൽകുക. അപ്പോൾ ഇടതുമുന്നണി കൺവീനർ തീരുമാനിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് സി പി എം നേതൃത്വം എത്തിപ്പെടുന്നത്. അത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഇത് മാത്രമാണ് ഇവിടെ ചെയ്യാൻ കഴിയുക. അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സംഘടനാപരത്തിലുള്ള നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. അത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരികയും അദ്ദേഹത്തിനെതിരെ കേന്ദ്ര കമ്മിറ്റിയിൽ പാർട്ടി അച്ചടക്ക നടപടി ഉണ്ടാവുകയും ചെയ്യും. ഫാരിഷ, യെസ്, സൈഫ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് ഇനി ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇ പി ജയരാജനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ പിന്നീട് ആര് ആ സ്ഥാനം വഹിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. എ കെ ബാലൻ അടക്കം നമുക്ക് മുന്നിൽ പട്ടികയിൽ ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ആർക്കൊക്കെയാണ് സൈഫ്? ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ
കൺവീനർ സ്ഥാനം എന്നുള്ളത് പ്രധാനപ്പെട്ട പദവിയാണ്. ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചുചേർക്കുക, വിവിധ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ നടത്തുക, അതിൽ ഒഴിച്ചിട്ടാൻ സി പി എമ്മിന് കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ തീരുമാനം വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പുതിയ കൺവീനർ തെരഞ്ഞെടുക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയേക്കാം, എന്തായാലും അധികം വൈകാതെ തന്നെ ആ തീരുമാനത്തിലേക്ക് കൂടി സി പി എം നേതൃത്വം എത്തിച്ചേരും. എ കെ ബാലന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ടി പി രാമകൃഷ്ണന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പേരുകളാണ് നമുക്ക് നിലവിൽ കേൾക്കാൻ കഴിയുന്നത്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇതിന്റെ ഭാഗമായി വരും, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കൂടുതൽ ചർച്ചകളിലേക്ക് പാർട്ടി നേതൃത്വം കടന്നാൽ മാത്രമേ പുതിയതാര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അധികം വൈകാതെ തന്നെ പുതിയ കൺവീനറെ തെരഞ്ഞെടുക്കേണ്ടി വരും. ഇത് രാജ്യസന്നദ്ധ അദ്ദേഹം പറഞ്ഞ രാജ്യസന്നദ്ധ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കൺവീനറെ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുക്കേണ്ടി വരും. കാരണം കൺവീനർ സ്ഥാനം അധികം ഒഴിച്ചിടാൻ വേണ്ടി സി പി എം നേതൃത്വം ആലോചിക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഫാരിഷ, പ്രധാനപ്പെട്ട വാർത്തകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന് ഇ പി ജയരാജൻ അറിയിച്ചിരിക്കുന്നു. രാജ്യ സന്നദ്ധത പാർട്ടിയെ അറിയിച്ചു. പ്രകാശ് ജാവ്ദേക്കർ, ഇ പി കൂടിക്കാഴ്ച സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിർണായക നീക്കമുണ്ടായിരിക്കുന്നത്. സെയ്ഫ് സൈനാബ്ദിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെയ്ഫ്, നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പുറം ലോകം അറിയുന്നത്. അപ്പോൾ പ്രതിപക്ഷം പോലും അതിനെ ഏറെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം പോലും അതിനെ കരുവാക്കിയിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇ പി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനം ഒഴിയുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എത്തരത്തിലുള്ളതായിരിക്കും സൈഫ? സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ സംശയം വേണ്ട. അത് അങ്ങനെ തന്നെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിരിക്കും അവർ ശ്രമിക്കുക. ഒരു എതിർചേരിയിലുള്ള ഒരാളുടെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാൾ ഈ ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത്, അതിനെതിരെ അതുമായി ബന്ധപ്പെട്ട നടപടി വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് രാഷ്ട്രീയമായി അവർ ചെയ്യുന്ന കാര്യമാണ്. അതിനൊക്കെ അപ്പുറം സി പി എം സംഘടനാപരമായി പറയുന്നത് ചില തെറ്റുകൾ ആൾക്കാർക്ക് സംഭവിക്കുമ്പോൾ അതിനകത്ത് നടപടിയെടുത്ത് പോവുക എന്നുള്ളത് സി പി എമ്മിൻ്റെ സംഘടനാ രീതിയാണ്. ആ സംഘടനാ രീതി പ്രകാരമാണ് നടപടിയെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഏത് മുതിർന്ന നേതാവായാലും അങ്ങനെ നടപടിയെടുക്കും. അത് രാഷ്ട്രീയമായി അങ്ങനെ പ്രതിരോധിക്കും. ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഏത് നേതാവായാലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും, അതിൻ്റെ ഭാഗമായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന നിലപാടിലേക്ക് സി പി എം നേതൃത്വം എത്തിച്ചേരുകയും ചെയ്യും. എന്നാലും 10 മണിക്ക് ആണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി പാർട്ടി സംഘടനാ കാര്യങ്ങൾ വിശദീകരിക്കും, ഇ പി യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇ പി ജയരാജൻ കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കാൻ കഴിയുക. അദ്ദേഹം ആദ്യമായിട്ടല്ല സി പി എമ്മിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലൊക്കെ അദ്ദേഹം കാലങ്ങളോളം പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്. അത് നേരത്തെ വൈദേഹ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായ സമയത്തടക്കം പാർട്ടി നേതൃത്വത്തിനുള്ള കടുത്ത അതൃപ്തിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. അങ്ങനെ അതൃപ്തിയുടെ ആ അതൃപ്തി അങ്ങനെ പല ഘട്ടങ്ങളിലും പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുന്നത് നടപടിയെടുത്തു എന്നതിൻ്റെ പേരിലായിരിക്കാം. പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക്, അത് പരസ്യമായി തന്നെ നേതാക്കന്മാരടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ചില സമയങ്ങളിൽ സംസ്ഥാന സെക്രട്ടറിമാർ ചില ചോദ്യങ്ങളോട് കൃത്യമായ മറുപടി പറഞ്ഞ് പോകാതെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പി കെ ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൃത്യമായ മറുപടി പറഞ്ഞു പോയിട്ടില്ല. അതേസമയം തന്നെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞ് പാർട്ടി നേതൃത്വം പോയിട്ടുണ്ട്. അത് പാർട്ടി നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്, ഞങ്ങളത് ചർച്ച ചെയ്ത് വരികയാണ്, അത് അടഞ്ഞ അധ്യായമല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിനെ ഗൗരവ സ്വഭാവത്തിൽ പാർട്ടി നേതൃത്വം കാണുകയാണ്, അതിനെ ചെറിയ രീതിയിൽ കണ്ടാൽ പോലെ. കാരണം ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പുറത്തു വരുന്നു. അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ തന്നെ ഇ പി ജയരാജൻ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. അത് പാർട്ടി നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തന്നെ അതിനെ തള്ളിപ്പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളിൽ ജാഗ്രത പാലിച്ചില്ല എന്ന അദ്ദേഹം അങ്ങനൊരു വാചകം ഉപയോഗിക്കുന്നത്. അത് സി പി എമ്മിൻ്റെ അതൃപ്തിയാണ് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നത്. പിന്നീട് പാർട്ടി നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അങ്ങനെ പല വിവാദങ്ങൾക്കിടയിൽ അത് ആ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു ആ സമയത്ത് തീരുമാനിച്ചത്. പക്ഷേ പാർട്ടിക്കുള്ളിൽ അത് സജീവ ചർച്ചയായി വന്നിരുന്നു. ഇപ്പോൾ അത് നടപടിയിലേക്ക് വരാനുള്ള കാരണം, അല്ലെങ്കിൽ അത് ചർച്ചയായി വീണ്ടും വരാനുള്ള കാരണം, അത് നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. ഏപ്രിൽ മാസം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. പാർട്ടിയുടെ സംഘടനാ രീതി പ്രകാരം ഒരാൾക്കെതിരെ നടപടിയെടുക്കണമെന്നിൽ സമ്മേളന കാലയളവിൽ നടപടിയെടുക്കാൻ പാടില്ല. സമ്മേളന കാലയളവിൽ അച്ചടക്ക നടപടികൾ പാടില്ല എന്നാണ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്, പാർട്ടി ഭരണഘടനയിൽ പറയുന്നതും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ, നാളെ 1-ാം തീയതിയാണ് അതിന് മുന്നോടിയായി നടക്കുന്ന ഇപ്പോഴത്തെ ഈ സംസ്ഥാന
നേതൃയോഗത്തിൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വാഭാവികമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാകാം. അതിൽ ഇ പി ജയരാജൻ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇ പി കമ്മിറ്റിയിൽ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും കടുത്ത അതിർത്തി ഇ പിക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ഫാരിഷ, തീർച്ചയായും സൈഫ്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാജ്യസന്നദ്ധത പാർട്ടിയെ ഇ പി അറിയിച്ചു എന്നുള്ള വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഇ പി ജയരാജന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ, അതായത് കടുത്ത അതൃപ്തിയിലാണ് അദ്ദേഹം എന്ന് പറയുമ്പോഴും കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നാണോ? അതെ ഫാരിഷ, രാവിലെ അദ്ദേഹത്തെ നിരന്തരം നമ്മൾ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല, ഇ പി ജയരാജൻ ഫോൺ എടുത്തില്ല. അദ്ദേഹം കണ്ണൂരിലേക്ക് പോയിട്ടുണ്ട്. കണ്ണൂരിൽ അദ്ദേഹം എത്തിച്ചേർന്നു എന്ന സംശയം പോലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു, അദ്ദേഹത്തോട് ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. നിരന്തരമായി നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി ഇതുവരെ തയ്യാറായില്ല, അല്ലെങ്കിൽ ഫോൺ എടുത്ത് അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് പറഞ്ഞിട്ടുണ്ടാകാം. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടാകാം. അതെന്താണ് ഇന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വരും സമയങ്ങളിൽ എന്തായാലും നൽകാൻ കഴിയും. ഔദ്യോഗിക തലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുവരെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ള നേതാക്കൾ എത്തിച്ചേരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് തന്നെ ഔദ്യോഗികമായ ഒരു പ്രതികരണം പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നടത്തുന്ന വാർത്താ സമ്മേളനം എം വി ഗോവിന്ദൻ വൈകുന്നേരത്തോടു കൂടി നടത്തുകയും ചെയ്യും. അതിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ കൃത്യമായ നിലപാട് നമുക്ക് വ്യക്തമായി അറിയാനും കഴിയും. എന്തായാലും പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് രാജ്യസന്നദ്ധത ഇ പി ജയരാജൻ അറിയിച്ചിട്ടുണ്ട്. അത് പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ സംഘടനാ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങളും സംസ്ഥാന സെക്രട്ടറി എടുത്ത തീരുമാനങ്ങളും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനകത്തൊരു വ്യക്തത ഉണ്ടാവുകയും പാർട്ടിയുടെ ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. ഫാരിഷ, ശരി, ഈ കാര്യങ്ങളെല്ലാം ചർച്ചയായപ്പോഴും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്കാണോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഒക്കെ. സൈഫോ, അപ്പം ഇനിയിപ്പോൾ ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഇ പി ജയരാജൻ രാജിവെക്കുന്നത് കൂടി ആ ചോദ്യം ഒന്നുകൂടി ബലപ്പെടുകയല്ലേ ചെയ്യുക? ചോദ്യം രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷം അടക്കമുള്ളവർ ഉന്നയിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം. സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ത്യാഗങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഞാനിപ്പോഴും വെടിയുണ്ടയുമായാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയില്ല രാഷ്ട്രീയമാണ് എന്ത് സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. അത് വീണ്ടും പ്രതിപക്ഷം അടക്കമുള്ളവർ ഉയർത്തും. പക്ഷേ ഇ പി ജയരാജൻ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു അത് നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു വ്യക്തതയോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമായി തോന്നുന്നില്ല. അതിൽ വരും സമയങ്ങളിൽ രാഷ്ട്രീയമാണ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരുന്ന് കാണുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കടുത്ത അതൃപ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പോയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെ പ്രധാനമായി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ, കണ്ണൂരിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടോ, എന്തായിരിക്കും പുള്ളി ചെയ്യുക തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം ചെയ്യുക തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും നടപടിയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒരാൾ പോയി മറ്റൊരാൾ വരാനുള്ള അവസരം, അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഫാരിഷ.